ഹലോ എവരി വൺ, വെൽക്കം ടു ലിജോസ് ന്യൂബിഗിൻ വേൾഡ്. അപ്പൊ ഇന്ന് നമ്മള് പുതിയ ഒരു സാധനമായിട്ട് വന്നിരിക്കുന്ന കേട്ടോ, ഇത് കണ്ടോ, ഇതാണ് സീഡ് ജെർമിനേറ്റർ. ഇത് ഞാൻ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. ഇത് വലിയ വിലയുള്ള സാധനമൊന്നുമല്ല, ഇത് പ്ലാസ്റ്റിക്കിന്റെ സാധനം. നമുക്ക് വീട്ടിൽ തന്നെയാണെങ്കിലും ഉണ്ടാക്കാം. ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറുണ്ട്, പിന്നെ നമ്മുടെ സീഡ് ഇടാൻ വേണ്ടിയിട്ട് ഒരു തോളയുള്ള എന്താ പറയാ, നമ്മൾ ഈ മുട്ട മേടിക്കുമ്പം കിട്ടുന്ന ട്രേ, അത് കണക്കത്തെ സാധനം. പിന്നെ അടിയിൽ ഒരു ട്രേയും കൂടെ, അതായത് ഈ സീഡ്ലിങ്സ് ഇടുന്ന അത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രേയും കൂടെ. ഇപ്പൊ ഞാൻ ഇത്തവണ, നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, തണുപ്പൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്ക് തണുപ്പും ഇടയ്ക്ക് വെയിലും, അപ്പൊ നമ്മള് സീഡ് ഇടുന്നതൊക്കെ പ്രോപ്പറായിട്ട് വരുന്നില്ലായിരുന്നു. എന്ന് വെച്ചാൽ കിളുത്തു വരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത് കണക്ക് എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഒക്കെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റ് കൺട്രോൾ നമുക്ക് നമ്മുടെ കയ്യിലല്ല. കാരണം ഇവിടെ എപ്പോഴും ക്ലൈമറ്റ് ചേഞ്ച് ആണ്, വെയില് മഴ. അതിപ്പോ ഞങ്ങൾ പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എല്ലാം സെറ്റപ്പ് ആയിട്ട് പുറത്ത് പോയപ്പോ നല്ല വെയിലായിരുന്നു. ചെന്നെല്ലാം സെറ്റപ്പ് ആക്കി കഴിഞ്ഞാൽ ദേഹം തുടങ്ങി, എനിക്കാണ് ചെറിയ കോൾഡും എനിക്ക് ചുമയൊക്കെ തുടങ്ങി. ഒന്നാമത് പുറത്തുകൊണ്ട് കയറി കൂടെ ഉണ്ടാന്ന് വെച്ച് എന്റെ അകത്ത് ഏറിയതാണ്. നമുക്ക് ആ ഒരു കറക്റ്റ് ടെമ്പറേച്ചർ മൂടിയല്ലേ വെക്കുന്നു. അതെ, അടപ്പില് അടപ്പില് നമ്മൾ ഇങ്ങനെ വെക്കുമ്പോ അതിന്റെ തുളകൾ വരും. ഇപ്പൊ കാണാം തുള കണ്ടോ. പിന്നെ നമുക്കിത് ക്ലോസും ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് ഓപ്പൺ ചെയ്യുക, വാട്ടർ സ്പ്രേ ചെയ്ത് വീണ്ടും ക്ലോസ് ചെയ്ത് അകത്ത് വെക്കുക. അപ്പൊ നമ്മൾ നോക്കും ഇത് എത്ര ദിവസം. ഇപ്പൊ ഞാനും ആദ്യമായിട്ട് പരീക്ഷിക്കാൻ പോവാം, എങ്ങനെയാന്നുള്ളതൊന്നും അറിയില്ല. ഏതായാലും സക്സസ് ആകുവാണെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചെറിയ പോട്ടിലാണ് ചെയ്ത്, ചെറിയ പ്ലാസ്റ്റിക് പോട്ട് വാങ്ങിച്ചു ഓൺലൈൻ ചെറിയ കുറെ ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് അതിനകത്താണ് ചെയ്ത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം സമ്മറ് നല്ല വെയിലുള്ള ആറും കൊണ്ട് നമ്മളെല്ലാം പുറത്ത് സെറ്റ് ചെയ്ത് വെച്ചൊക്കെ വരുത്തും. നമ്മൾ അതിന്റെ വളരുന്നതും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാറുണ്ട്. പക്ഷെ ഇപ്പൊ അതുണ്ടല്ലോ, അത് ലേറ്റ് ആയിട്ട് നമ്മള് ഈവൻ സീഡ്ലിങ്സും തുടങ്ങി. കഴിഞ്ഞ വർഷം കുറച്ച് ലേറ്റ് ആയി, ചില സീഡൊന്നും കിളുക്കുന്ന പോലും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ എടുത്ത് അകത്ത് വെച്ചിട്ട് നമ്മളുടെ മറ്റേ പ്ലാസ്റ്റിക്കിന്റെ ഫിലിം ഇല്ലേ, അത് വെച്ച് ചുറ്റി വെക്കുക വെച്ചു കുറച്ചു നേരം. അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെയൊക്കെ അത് കിളിപ്പിച്ചെടുത്തത്. പിന്നെ കുറച്ച് വെയിലൊക്കെ ആയി കഴിഞ്ഞപ്പം പിന്നെ ഞാൻ പുറത്ത് തന്നെ സീഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്നെ അമ്മച്ചി അപ്പാപ്പിനെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്കും കുറെയൊക്കെ ട്രിക്ക് അറിയായിരുന്നു. ഞങ്ങളീ മറ്റേ ഗ്ലാസ്സൊക്കെ കിട്ടത്തില്ല, നമ്മുടെ ഡിസ്പോസിബിള്, അതിനകത്തൊക്കെ ഇട്ട് ഇങ്ങനെ എടുത്ത് വെച്ച് ഞങ്ങൾ ഓരോന്ന് കിളിപ്പിച്ചെടുക്കുമായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ഓക്കെ ആയിരിക്കും, കാരണം നമുക്ക് ആ ടെമ്പറേച്ചർ, അതായത് നമുക്ക് എപ്പോഴും ഒരു ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും എന്താ പറയുന്ന ഒരു ഹോട്ടും അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പ്ലാസ്റ്റിക് വെച്ചൊക്കെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ ഒരു സെപ്റ്റംബർ മാസം ിൽ നമുക്കൊന്ന് എല്ലാ നമ്മൾ നടാൻ പോകുന്ന പച്ചക്കറികളുടെ എല്ലാം ഒരു കറക്റ്റ് ഒരു പ്രോപ്പർ സൈഡ്ലിംഗ് രൂപത്തിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു കറക്റ്റ് ടൈമിലായിരിക്കും നടുന്നത്. കാരണം ആ സെപ്റ്റംബറിലെ കുറച്ചിപ്പോൾ തണുപ്പുണ്ട്, അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ ടു നവംബർ ആണ് സ്പ്രിങ്, ബട്ട് നമ്മളൊരു മിഡ് സ്പ്രിങ്ങോടെ നമ്മൾ നടാൻ വേണ്ടിയുള്ള പ്ലാനിലാണ്. അപ്പം ഇപ്പം ഞങ്ങൾ നടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈബിൻ ബീൻസ് ആണ്, നമ്മുടെ നാട്ടിലെ സാധാരണ ബീൻസ് ഇല്ലേ അതാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തിന് മുമ്പത്തെ വർഷം ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോ, ഞങ്ങൾ ബീൻസ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ പാക്കഡ് നോക്കിയില്ല സീഡ് വാങ്ങിച്ചപ്പോൾ, അത് ശരിക്കും ഡോർഫ് ബീൻസ് ആയിരുന്നു. അപ്പം ഞങ്ങൾ സാധനം ബീൻസ് എല്ലാം വെച്ച് അതിനെ കയറിപ്പോവാനുള്ള സ്റ്റേക്സും റോപ്പെല്ലാം മുകളിലേക്ക് പന്തലൊക്കെ കെട്ടി വെച്ച് കൊടുത്തപ്പോൾ ആശാൻ ഇത്രയും വരെ വളരുന്നുള്ള ബീൻസ്. അത് കഴിഞ്ഞ് പിന്നെ അതിനകത്ത് അതിൻ്റെ പാക്കറ്റ് എടുത്ത് ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടാകും. അപ്പം പിന്നെ നോക്കിയപ്പോഴാണ് അതിനകത്ത് എഴുതിയത് അത് ക്ലൈമ്പി ബീൻസ് അല്ല, ഡോഫ് ബീൻസ് ആണ്. ഡോഫ് ബീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം ലെവലിൽ വരെ അത് പൊങ്ങോളും. ഇപ്പൊ നമ്മളെ ഗാർഡനിലൊക്കെ കുറച്ച് ഒരു മാൻഡറിൻ ഒക്കെ ഉണ്ട്, അതൊക്കെ ഒരു ഡോർഫ് പ്ലാന്റ്സ്, ഡോർഫ് ടൈപ്പ് ഫ്രൂട്ടിങ് ട്രീസ് ആണ്. അപ്പൊ അതൊക്കെ ഒരു നിശ്ചിത മുകളിലേക്ക് സാധനം പൊങ്ങൂല. അതായത് നമ്മള് വളരുന്ന കണക്ക് മുകളിലോട്ട് പന്തലിച്ച് വളരത്തില്ല ഡോർഫ് ബീൻസ്. ക്ലൈമ്പിംഗ് ബീൻസ് ആകുമ്പോ നമ്മളുടെ എന്താ പറയാ, നമ്മളുടെ സാധാരണ ബീൻസ് നമ്മള് ഇതിപ്പോ ഞാൻ കടയിൽ നിന്ന് മേടിച്ചല്ലേ, നമ്മളെ കടയിൽ നിന്ന് മേടിച്ച സീഡ്ലിംഗ്. അപ്പൊ ഇത് പ്രോപ്പർ ആയിട്ട് അവരിങ്ങനെ എന്താ പറയുന്നത്, കഴിഞ്ഞ വർഷം വെച്ച ബീൻസിന്റെ സീഡൊന്നുമില്ലേ, ഉണ്ട്, ഇരിപ്പുണ്ട്. പക്ഷെ അതെന്നാന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ അത് വെള്ളത്തിലിട്ട്, അതൊരു 4 to 6 hours വെള്ളത്തിലിട്ട ശേഷം പിന്നെ അതൊന്ന് ചെറിയ എന്താ പറയാ, ഒരു നല്ല കോട്ടൺ തുണിയില് ഒന്ന് പൊതിഞ്ഞ് എടുത്ത് വെച്ച് ഒരു 24 to 48 hours ഒന്ന് കിളിപ്പിച്ച ശേഷം ഞാൻ ഇതിനകത്തൊക്കെ ഇടുള്ളൂ. നമ്മുടെ നാടൻ വിത്തുകളൊക്കെ നമ്മൾ ചെയ്യുന്ന കണക്ക് അങ്ങനെയാണ് ചെയ്യാനാ. പക്ഷെ ഇത് ഞങ്ങൾ ഇപ്പോൾ കടയിൽ നിന്ന് മേടിച്ചതായത് കൊണ്ട് ഞങ്ങൾക്ക് ഇത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി. അപ്പം ക്ലൈമ്പിംഗ് ബീൻസ് മാത്രമല്ല,
ഞാൻ നമ്മുടെ നാട്ടിലെ ചീരയില്ലേ, അപ്പൊ ഞങ്ങൾ ഗാർഡൻ ക്ലീൻ ചെയ്തപ്പോ അവിടെ കുറച്ച് ചീരയുടെ ഇതിപ്പോ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ചീരയുടെ വിത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിനകത്ത് കുറച്ച് ചീരയുടെ വിത്തും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണേ. അത് കണക്ക് തന്നെ രണ്ട് കാന്താരിയുടെ ഇതും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഞാൻ കാന്താരിയുടെ ആ ചെറിയ സീഡും കൂടെ എടുത്ത്, അപ്പൊ നാല് ഇതിനകത്ത് നാലും നാല് എട്ട് നാല് 12 ഉണ്ട്. അപ്പൊ നാലെണ്ണത്തിനകത്ത് ക്ലൈംബിംഗ് ബീൻസും നാലെണ്ണത്തിനകത്ത് നമ്മുടെ ചീരയും പിന്നെ കാന്താരിയും ബാക്കി നാലെണ്ണത്തിനകത്ത്. അപ്പൊ അങ്ങനെ ഇട്ട് നോക്കാൻ പോവാ, എങ്ങനെ കിളിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് പരീക്ഷിച്ചു നോക്കുമല്ലേ, അപ്പൊ എല്ലാം ഒന്ന് നമ്മൾ നോക്കിയിരിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ചെയ്യാണേ. ചില പ്ലാന്റ്സ് ഒന്നും വിന്ററിൽ അങ്ങോട്ട് ശരിക്കും മുരടിച്ചു പോകും. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ കാന്താരി അല്ലെങ്കിൽ ചില്ലി പ്ലാന്റ്സ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ടേക്ക് കെയർ ആണെങ്കിൽ വിന്ററിന് അത് പുറത്തു വെക്കുന്ന ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കില്ല. കാരണം അത് ഫുള്ള് ഉണങ്ങി കരിഞ്ഞു പോകാൻ ചെന്നു, കാരണം ആ ക്ലൈമറ്റ് അതിന് പറ്റില്ല. അപ്പൊ നമ്മള് പിന്നെ പനിക്കൂർക്ക അങ്ങനത്തെ ചെടികളെല്ലാം നമ്മൾ വിന്റർ ആകുമ്പോൾ നമ്മൾ ഈ കാന്താരിയും പനിക്കൂർക്കയും അങ്ങനത്തെ എന്തൊക്കെയാണോ വിന്ററിൽ ഉണങ്ങി പോകുന്ന പ്ലാന്റ്സ് അതിൽ നമ്മൾ കൊണ്ടുവന്ന് ഗാരേജിലും ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ച് നമ്മളത് സമ്മർ ആകുമ്പോൾ എടുത്ത് നമ്മൾ പുറത്തു. അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു കറിവേപ്പിലയുടെ തൈ ഉണ്ടായിരുന്നു. അപ്പം ആ തൈ ഇങ്ങ് ചെറുതായി വന്നപ്പോൾ തന്നെ വിന്റർ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ പിന്നെ അതെടുത്ത് മാറ്റി കൊണ്ട് അകത്ത് കൊണ്ട് വെച്ച് അത് കഴിഞ്ഞ് സമ്മർ ആയപ്പോൾ എടുത്ത് കൊണ്ടേ ഞങ്ങൾ നട്ട് അത് നട്ടിട്ട് നല്ലൊരു ഇതായിരുന്നു. നമ്മൾ കടയിൽ നിന്ന് മേടിച്ച ആ ക്ലൈംബിംഗ് ബീൻസിന്റെ സീഡ്സ് ഉണ്ടോ, ഇതിൻ്റെ ഒരു പിങ്ക് കളർ ഉണ്ടോ, ഇത് ട്രീറ്റഡ് ആണ്. അതായത് നമ്മുടെ സീഡ് നല്ലപോലെ വളരാൻ വേണ്ടിയിട്ട് എന്തോ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കടയിൽ നിന്ന് മേടിക്കുന്ന സീഡൊക്കെ നമ്മളിങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കേണ്ട കാര്യമൊന്നുമില്ല, ഓൾറെഡി അവർ ട്രീറ്റഡ് ആയിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പം അത് നമുക്ക് ഡയറക്റ്റ് നമുക്ക് മണ്ണിൽ കുഴിച്ചിട്ട് കുളിപ്പിച്ചെടുത്താൽ മതി. പണ്ട് സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങി ജീരകമുട്ടയുടെ അതേ ഒരു കുറച്ചുകൂടി വലിയ ജീരകമുട്ട എന്നുള്ള രീതിയിൽ തോന്നുന്നു. നമ്മുടെ പ്രോസസ്സിങ്ങിലോട്ട് പോകാം. ഞാൻ കുറച്ച് മണ്ണ് ഇതിനകത്തോട്ട് എടുത്തു വെക്കട്ടെ. അപ്പൊ നമ്മുടെ ഈ നാലെണ്ണത്തിലിടാനുള്ള ബീൻസ് റെഡിയാണ്. നാല് കാന്താരിയും കൂടെ എടുത്തു വെക്കട്ടെ. നാലെണ്ണമായിട്ടിടുന്നില്ല, ഇച്ചിരി കൂടുതലിടാൻ പറ്റുവാണെങ്കിൽ കാന്താരി ഞാൻ ഇട്ട് നോക്കുവാണ്. കാന്താരി നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറച്ച് തൈരെടുത്തിട്ട് കാന്താരി ഇട്ട് കുറച്ച് ഇഞ്ചിയും ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് അടിച്ച് മിക്സിയിൽ അങ്ങ് അടിച്ച് കഴിക്കാൻ എന്നാ ടേസ്റ്റ്. അതെ അതെ, അതുപോലെ ചോറിന്റെ കൂടെ ചുമന്നുള്ളി കാന്താരിയും പിന്നെ എന്താണ് വെളിച്ചെണ്ണയും ഉപ്പും കൂടെ ഇട്ട് ആഹാ ഞെരടി കഴിക്കാൻ. അപ്പൊ ഇത് ഞാൻ പുറത്തൊന്നും പറിച്ചാൽ തന്നില്ലേ, ഇത് ഉണങ്ങിയിട്ടില്ല, അതിനകത്തൊന്നും സീഡൊന്നും കാണുന്നുമില്ലേ. ഇനി മുഴുവൻ പോയതാണോ അതോ വെറ്റായിട്ട് ഇത് വരാത്തതാണോ അറിയില്ല. അപ്പൊ ഞങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ എടുത്തു വെച്ച സീഡ് ഇരിപ്പുണ്ട്, അപ്പൊ ഞാൻ അത് എടുത്തോണ്ട് വരാവേ. അപ്പൊ ഞാൻ ഈ ട്രേയില് കുറച്ച് മണ്ണ് നിറച്ചു വെച്ചേക്കാം. ഇതിനകത്ത് മണ്ണ് നിറച്ചു വെച്ചത് മണ്ണെന്ന് പറയാൻ പറ്റില്ല, ഇത് ശരിക്കും ഒരു നല്ല ന്യൂട്രീഷണൽ സാധനമാണ്. അതായത് പ്ലാന്റ്സിന് ഗാർഡൻ മിക്സ് ആണ്, പല സാധനങ്ങളും ഉണ്ടാക്കി നമ്മൾ ലാൻഡ്സ്കേപ്പ് കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇത് പോട്ടിംഗ് മിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഇതുണ്ട്. ഇത് അമ്മച്ചി പോകുന്നതിന് മുമ്പേ അമ്മച്ചി ആ നമ്മുടെ ഈ ചീരയുടെ പൂവെല്ലാം എടുത്ത് ഉണക്കി അതിനകത്തുനിന്ന് സീഡൊക്കെ എടുത്ത് അതിലെ പൂവെല്ലാം എടുത്ത് മാറ്റി അമ്മച്ചി എടുത്ത് വെച്ചിട്ട് പോയതാട്ടോ. അപ്പൊ അമ്മച്ചിക്ക് പ്രത്യേകം നന്ദിയല്ലേ. അപ്പം ഞാൻ സീഡ് ഇട്ട് തുടങ്ങട്ടെ. ഇതിന് നമ്മള് സീഡൊക്കെ ഇടുമ്പോൾ ഒത്തിരി ഡീപ്പായിട്ടുള്ള തുളയൊന്നും ഇടണ്ട, ചെറുതായിട്ട് എന്താ പറയാ സീഡ് ജസ്റ്റ് അതിന് മണ്ണൊന്നും മൂടി കിടക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ചെറിയൊരു തുള കേട്ടോ. അപ്പം ഞാൻ എല്ലാത്തിനും ഒരു ചെറിയ തുള ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ നാല് ക്ലൈംബിംഗ് ബീൻസിന് അങ്ങ് നടാം കേട്ടോ. ഈ റോയിൽ ഈ ക്ലൈംബിംഗ് ബീൻസ് കിടക്കട്ടെ. ഓക്കെ, ക്ലൈംബിംഗ് ബീൻസ് കഴിഞ്ഞോ. പിന്നെ സെക്കൻഡിൽ നമുക്ക് കാന്താരി ഇടാം. അപ്പം കാന്താരി ഇടുമ്പോൾ ഒന്ന് രണ്ടെണ്ണം ഞാൻ എക്സ്ട്രാ ആയിട്ട് ഇടുവാണേ, ഏതെങ്കിലും കിളുക്കുവാണെങ്കിൽ കിളുക്കട്ടെ എന്ന് വെച്ചാൽ. അപ്പം കാന്താരി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചീരയുടെ ഇച്ചിരി കുറച്ച് ഇടുന്നുള്ളൂ, കാരണം ചീരയുടെ തൈകൾ നമുക്ക് വലുതായിട്ട് നമുക്ക് എടുത്തെടുത്ത് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി മാറ്റി വെച്ച് കൊടുക്കണം. അപ്പം ഇട്ട് കൊടുക്കുവാണ് ചെറുതായിട്ട്. അപ്പം നമ്മുടെ ട്രെയിൽ നമ്മൾ സീഡ് എല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണേ. ഒത്തിരി ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഇതങ്ങ് ക്ലോസ് ചെയ്ത് വെക്കാം. ഞാൻ ഹോൾസും
ക്ലോസ് ചെയ്ത് വെക്കുവാണ്. പറ്റുവാണെങ്കിൽ നമുക്ക് സണ്ണുള്ള സ്ഥലത്തോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. ഇപ്പം നമുക്ക് സണ്ണി അല്ല പുറത്ത്. എനിവേ ഞാൻ ഈ നിയർ ടു ഈ വിൻഡോയുടെ അടുത്ത് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം കുറച്ച് സൺലൈറ്റും കൂടെ കിട്ടുമല്ലോ. അടുത്ത സീഡ്സും ഞങ്ങൾ ജെർമിനേറ്റ് ചെയ്യുന്ന വീഡിയോസ് വിടാം. നമുക്ക് കുറച്ച് പ്ലാന്റ്സ് നടാനുണ്ട്. ഇതിപ്പോ ക്ലൈമ്പിംഗ് ബീൻസ് മാത്രമേ ഉള്ളൂ, ഇനിയും കുറെ ഉണ്ട്. കുമ്പളങ്ങയുണ്ട്, പംകിൻ ഉണ്ട്, പിന്നെന്നാണ് വെണ്ടയ്ക്ക, ക്യാപ്സിക്കം, ടൊമാറ്റോ, ചില്ലി, ചില്ലി, ടൊമാറ്റോ, ക്യാരറ്റ്, ബീട്രൂട്ട്. നോക്കൂ എത്രയൊന്നും ഞങ്ങൾ ഔട്ട് സൈഡിൽ ഏതായാലും കിളിപ്പിച്ച് തുടങ്ങണം. അപ്പൊ അതിന്റെ കാര്യങ്ങളോടെ ഞാൻ ചെയ്ത് തുടങ്ങുന്നുണ്ട്. അപ്പൊ അത് ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പം ഏതായാലും എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണുക, ലൈക്കും ഷെയറും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടാതെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പം മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഫ്രീക്വന്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്, സമയവും പിള്ളേരുടെ കാര്യം എല്ലാം. അപ്പൊ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. കൂടാണ്ട് ഇതിന്റെ ജെർമിനേഷൻ പ്രോസസ് ഏതായാലും ഞങ്ങൾ ഇടുന്നതായിരിക്കും. അപ്പൊ എല്ലാരും ടേക്ക് കെയർ, ബൈ.